السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم النبي أولى بالمؤمنين من أنفسهم وأزواجه أمهاتهم صدق الله العلي العظيم عن تسع نسبات وفاة المصطفى خيرنا فاخترنا النبي المقتفى عائشة وحفصة وسودة صفية ميمونة ورملة هند وزينب كذا جويرية للمؤمنين أمهات مرضية يعلموا يا أمة سيدنا محمد ഏറ്റവും സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, നാം ഇന്ന് നിലകൊള്ളുന്നത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനവുമായി ബന്ധമുള്ള പരിശുദ്ധ റബീഉൽ അവ്വൽ മാസത്തിലാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതവും തിരുസുന്നത്തുകളുമൊക്കെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നബിത്തങ്ങളുമായി ഏറ്റവും കൂടുതൽ ബന്ധമുള്ള അഥവാ നബിത്തങ്ങളുടെ ജീവിത പങ്കാളികളായി ജീവിച്ച് സമൂഹത്തിന് മാതൃകയായ മഹദികളായ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയ പത്നിമാരെ സംബന്ധിച്ച് ഒരൽപ്പം സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇസ്ലാമിക പ്രബോധന പ്രചരണ രംഗങ്ങളിൽ നിസ്തുലമായ സംഭാവനകൾ ഉറപ്പിച്ച് തുല്യതയില്ലാതെ ജീവിതം നയിച്ചവരായ മഹിളാരത്നങ്ങൾ, വിശ്വാസികളുടെ മാതാക്കൾ എന്നറിയപ്പെടുന്ന നബിപത്നിമാർ, ലോക സമൂഹത്തിന് സത്യദീന് പഠിപ്പിക്കാൻ നിയോഗിക്കപ്പെട്ട ആദരവായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം അടുത്തറിഞ്ഞവർ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രബോധന വീതിയിൽ താങ്ങും തണലുമായി നിൽക്കുകയും മാത്രമല്ല പിൽക്കാലത്ത് പ്രവാചകരിൽ നിന്നും പഠിച്ച് മനസ്സിലാക്കിയ ദീനീ വിജ്ഞാനങ്ങൾ ഈ സമൂഹത്തിന് പകർന്നു നൽകുകയും ചെയ്തവരായിരുന്നു മഹദികളായ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ അഥവാ പ്രവാചകരുടെ പത്നിമാർ. എക്കാലത്തും ഇസ്ലാമിക ചരിത്രത്തിലെ സുഗന്ധവും എല്ലാ കാലത്തേക്കുമുള്ള മാതൃകകളുമാണവർ. വിശ്വസ്തയോടെയും സൽസ്വഭാവത്തോടെയും ജീവിതം നയിച്ച് അന്ത്യപ്രവാചകനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിത വഴികളിലൂടെ സഞ്ചരിച്ച് അവർ ആധുനിക സ്ത്രീ സമൂഹത്തിന് മാതൃകയായിരിക്കുകയാണ്. ലോകത്ത് മറ്റേത് മഹിളകൾക്കും ശ്രേഷ്ഠ അല്ലാഹു തആല നൽകാതെ ശ്രേഷ്ഠതയും മഹത്വങ്ങളുമാണ് ഈ മഹിളകൾക്ക് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ളത്. അതിനുള്ള കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ എല്ലാ സാഹചര്യത്തിലും പ്രതിസന്ധി ഘട്ടങ്ങളിലും നബിയുടെ കൂടെ നിന്നു എന്നത് തന്നെയാണ്. ഇന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ
വൈവാഹിക ജീവിതത്തെക്കുറിച്ചും വിവാഹങ്ങളെക്കുറിച്ചും ബഹുഭാര്യത്വത്തെക്കുറിച്ചുമൊക്കെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതവും നബി തങ്ങളുടെ വൈവാഹിക പശ്ചാത്തലങ്ങളുമൊക്കെ വ്യക്തമായി മനസ്സിലാക്കിയാൽ ഇങ്ങനെയുള്ള സംശയങ്ങൾക്ക് യാതൊരു സ്ഥാനവും ഉണ്ടാവുകയില്ല എന്ന് തന്നെയാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ ജീവിതത്തിൽ കഴിച്ചതായ കല്യാണങ്ങൾ അത് ഓരോന്നായെടുത്ത് പരിശോധിച്ചു നോക്കുമ്പോൾ നമുക്ക് വ്യക്തമായി ഓരോന്നിൻ്റെയും സാഹചര്യങ്ങളും പശ്ചാത്തലങ്ങളുമൊക്കെ മനസ്സിലാക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഓരോ കല്യാണങ്ങളും റഹ്മാനായ അള്ളാഹു തആലയുടെ കൽപ്പന കൊണ്ട് മാത്രമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്, അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം മാത്രമേ ഞാൻ കല്യാണം കഴിച്ചിട്ടുള്ളൂ, അള്ളാഹുവിന്റെ സന്ദേശമില്ലാതെ അള്ളാഹുവിന്റെ ദിവ്യ സന്ദേശം ലഭിച്ചിട്ടല്ലാതെ ഞാൻ വിവാഹം ചെയ്യുകയോ എൻ്റെ മക്കളെ വിവാഹം ചെയ്തു കൊടുക്കുകയോ ചെയ്തിട്ടില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. പ്രിയമുള്ളവരെ, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതആല മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യമാരെ വിശ്വാസികളുടെ മാതാക്കൾ എന്നാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത്. പരിശുദ്ധ ഖുർആനിൽ അങ്ങനെയാണ് പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതആല തന്നെ പറയുന്നുണ്ട്, വഅസ്വാജുഹു ഉമ്മഹാതുഹും അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സത്യവിശ്വാസികൾക്ക് അവരെ ശരീരത്തെക്കാളും ഏറ്റവും ബന്ധമുള്ള ആളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ സത്യവിശ്വാസികൾക്ക് അഥവാ മുഅ്മിനീങ്ങൾക്ക് സ്വന്തം ശരീരത്തെക്കാൾ ഏറ്റവും അടുപ്പവും ബന്ധവുമുള്ള വ്യക്തിയാണ്. മാത്രമല്ല വഅസ്വാജുഹു ഉമ്മഹാതുഹും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യമാർ സത്യവിശ്വാസികളുടെ ഉമ്മമാരാണെന്ന് പരിശുദ്ധ ഖുർആൻ അല്ലാഹു തആല സൂറത്തുൽ അഹ്സാബിലൂടെ കാര്യം വ്യക്തമാക്കി പറയുകയാണ്. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി മാത്രം തിരഞ്ഞെടുക്കപ്പെട്ടവരായിരുന്നു ഈ മഹിളാ രത്നങ്ങളൊക്കെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ച് മാത്രമേ വിവാഹം ചെയ്തിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിത പശ്ചാത്തലവും അങ്ങനെ തന്നെയായിരുന്നു. വ്യത്യസ്ത സന്ദർഭങ്ങളിലായി ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 13 വിവാഹം ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് ചരിത്രത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. അതിൽ 13 വിവാഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും അതിൽ 2 പേരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീട് കൂടിയിട്ടേ ഇല്ല, വെറും വിവാഹം മാത്രമേ ചെയ്തിട്ടുള്ളൂ. ബാക്കിയുള്ള 11 പേർ മഹാരഥൻ മഹദികളായ 11 പേര് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീട്ടുകൂടുകയും അവരുമായി ജീവിതം നയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ 11 പേരിൽ 2 പേര് മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതകാലത്ത് തന്നെ വഫാത്തായിരിക്കുകയാണ്. അതിൽ ഒന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആദ്യ ഭാര്യയായ മഹദിയായ ഉമ്മുൽ മുഅ്മിനീൻ ഖദീജ ബിൻത് ഖുവൈലിദ് റളിയല്ലാഹു അൻഹാ. ഖുവൈലിദിന്റെ പുത്രിയായ ഖദീജ ബിബി റളിയല്ലാഹു അൻഹാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതകാലത്ത് തന്നെ വഫാത്തായിരിക്കുകയാണ്. രണ്ടാമത് ഹുസൈമിന്റെ മകളായ സൈനബ് ബിബി റളിയല്ലാഹു അൻഹാ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യയായിരുന്ന സൈനബ് റളിയല്ലാഹു അൻഹാ റസൂൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതകാലത്ത് തന്നെ വഫാത്തായിരുന്നു. ബാക്കിയുള്ള 9 പേര്, 11 പേരിൽ രണ്ടാൾ ഒഴികെ 11 പേര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന്റെ സമയം ജീവിച്ചവരായിരുന്നു. നബി തങ്ങൾ വഫാത്താകുമ്പോൾ അപ്പോൾ അവിടെ ഉണ്ടായവരായിരുന്നു ഈ 9 പേര് മഹദികളായ ഭാര്യമാർ. ആരൊക്കെയാണെന്നറിയുമോ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ? നമുക്കൊക്കെ
നാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ഏറ്റവും കൂടുതൽ ബന്ധമുള്ളവരും നബി തങ്ങളുടെ ഉമ്മത്തികളായി ജീവിക്കുമ്പോൾ തന്നെ നാം പലപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബത്തെയോ ഭാര്യമാരെയോ വേണ്ടുന്നതുപോലെ മനസ്സിലാക്കിയിട്ടില്ല എന്നതൊരു യാഥാർത്ഥ്യം കൂടിയുണ്ട്. പലർക്കും ഇന്ന് ഒരുപാട് മറ്റുള്ള പേരുകളൊക്കെ ഓർമ്മയുണ്ട്, പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യമാരെ കുറിച്ചോ അവിടുത്തെ മക്കളെ കുറിച്ചോ ആരൊക്കെയാണ് എത്ര പേരൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മക്കളുണ്ടായിരുന്നു എന്നൊക്കെ പലരും അറിയാതെ ഇരുന്ന ഒരു സാഹചര്യമുണ്ട്. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യമാർ കവി പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തോട് വിട പറയുമ്പോൾ 9 ഭാര്യമാരുണ്ടായിരുന്നു. ആയിഷത്തും വാ ഹഫ്സത്തും വാ സൗദാ സ്വാഫിയത്തും മൈമൂനത്തും വാ റംല ഹിന്ദും വാ സൈനബും കദാ ജുവൈരിയ للمؤمنين امهاتهم مرضيا മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തോട് വിട പറയുമ്പോൾ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളായി ലോകത്ത് ബാക്കിയുണ്ടായിരുന്നവർ ഒന്നാമത് ആയിഷ ബിന്തു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ആയിഷ ബിന്തു അബീ ബക്കർ റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകളായ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ, അതുപോലെ തന്നെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മകളായ ഹഫ്സ ബീബി റളിയല്ലാഹു അൻഹ, മൂന്നാമതായി സൗദ ബിന്തു സംആ, സംആ എന്നവരുടെ മകളായ സൗദ ബീബി റളിയല്ലാഹു അൻഹ, സഫിയ ബിന്തു ഹുഹൈ, ഹുഹൈന്റെ മകളായ സഫിയ ബീബി റളിയല്ലാഹു അൻഹ, അതുപോലെ തന്നെ ഹാരിസ് എന്നവരുടെ മകളായ മൈമൂന ബീവി റളിയല്ലാഹു അൻഹ, അതുപോലെ തന്നെ അബൂ സുഫിയാൻ എന്നവരുടെ മകളായ റംല ബീവി റളിയല്ലാഹു അൻഹ, ഹിന്ദും വ സൈനബും കദാ ജുവൈരിയ, ഹിന്ദ് അബൂ ഉമയ്യത്ത് എന്നവരുടെ മകളായ ഹിന്ദ്, അതുപോലെ തന്നെ ജഹ്ഷ് എന്നവരുടെ മകളായ സൈനബ, കദാ ജുവൈരിയ, ഹാരിസ് എന്നവരുടെ മകളായ ജുവൈരിയ ബീവി റളിയല്ലാഹു അൻഹ. ഈ 9 പേരാണ് ലിൽ മുഅ്മിനീന ഉമ്മഹാതും മർളിയ, മഹാന്മാരായ മഹാമഹതികളായ ഈ ബീവിമാർ ഇവരാണ് മുഅ്മിനീങ്ങൾക്കുള്ള മാതാക്കൾ എന്ന് മഹാന്മാർ നമ്മോട് പഠിപ്പിച്ചു തരുന്നു. എൻ്റെ പ്രിയമുള്ളവരെ, അപ്പോ ഈ 9 പേര് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന്റെ നേരത്ത് അവിടുന്ന് ജീവിച്ചവരായിരുന്നു. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലെന്നും നാം ഓർത്തിരിക്കേണ്ട പേരുകളാണ്. മാത്രമല്ല നമ്മുടെ മക്കൾക്കും ഒക്കെ ഇടാൻ പറ്റിയ നല്ല പേരുകളാണൊക്കെ. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധമുള്ള, നിബിത്തങ്ങളുമായി ജീവിതം ഒന്നിച്ച് കഴിച്ചു കൂട്ടിയ ഇത്തരത്തിലുള്ളതായ മഹിളാരത്നങ്ങൾ അവർ നമ്മുടെ ജീവിതത്തിൽ എന്നും അവരെ ഓർക്കുകയും അവരെ സ്മരണ നാം നിലനിർത്തുകയും അതിൻ്റെ ഒരു ഭാഗമെന്നോണം നമ്മുടെ മക്കൾക്കൊക്കെ അവരുടെ പേരുകളൊക്കെ ഇട്ട് അതൊരു തബറുഖായി നാം കാണുകയും വേണമെന്ന് സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, മഹദികളായ ഉമ്മഹാതുൽ മുഅ്മിനീൻ അഥവാ പ്രവാചക പത്മാർ അവർ സ്വർഗവകാശികളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യമാർ അവർ സ്വർഗവകാശികളാണ്, അതിൽ യാതൊരു സംശയവുമില്ല. കാരണം ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ അവിടെ നിന്നൊരവസരത്തിൽ പറയുകയുണ്ടായി, സ്വർഗവകാശികളല്ലാതെ ഞാൻ വിവാഹം ചെയ്തിട്ടില്ല എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിൽ കാണാം. എന്താണ് ഇവർക്ക് ഇത്തരത്തിലുള്ളതായ ഉന്നതമായ പദവി നൽകാൻ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ എല്ലാ സാകഷ്ടത്തിലും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദാരിദ്ര്യത്തിലും നബിയോടൊപ്പം അള്ളാഹുവിനെയും അവരെ തിരഞ്ഞെടുത്തവരായിരുന്നു ഈ മഹിളാമണികൾ എന്ന് തന്നെയാണ്. മാത്രമല്ല ഇവരിലുണ്ടായിരുന്ന സ്വഭാവ മഹിമകൾ സമൂഹത്തിനെ പഠിപ്പിക്കാൻ മാതൃകയാകത്തക്ക വിധത്തിലുള്ള വളരെ മനോഹരമായ സ്വഭാവങ്ങളൊക്കെ ഇതിന് കാരണമായി നമുക്ക് കാണാൻ കഴിയും. പരിശുദ്ധ ഖുർആൻ തന്നെ, ഖുർആനിലൂടെ തന്നെ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല
ഈ മഹദികളെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യമായ ഈ ഉമ്മമാരെ അല്ലാഹു തആല ബഹുമാനിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. സൂറത്തുൽ അഹ്സാബിൽ അല്ലാഹു റബ്ബു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട്, യാ നിസാ അന്നബീ ലസ്തുന്നക അഹദിൻ മിനൻ നിസാ. ഓ പ്രവാചകരുടെ ഭാര്യമാരായ പെണ്ണുങ്ങളെ, പ്രവാചക പത്നിമാരെ, നിങ്ങൾ പ്രവാചകന്മാരുടെ ഭാര്യമാരായ നിങ്ങൾ ഒരേ ഒരു പെണ്ണുങ്ങളെ പോലെയുമല്ല, പെണ്ണുങ്ങളിൽ നിന്ന് ഒരാളെ പോലെയുമല്ല. മഹാനായ ഇമാം ഖുർത്തുബി തങ്ങൾ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നത്, ശ്രേഷ്ഠതയിലും മഹത്വത്തിലും അംഗീകാരത്തിലും ഇവർ എല്ലാ പെണ്ണുങ്ങളെക്കാളും ഉന്നതരാണ്, ഇവർ ഉയർന്ന സ്ഥാനത്തിലാണ്. മറ്റുള്ളവർ മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യമാർക്ക് അല്ലാഹു തആല സത്യവിശ്വാസികളുടെ ഉമ്മമാരായി തിരഞ്ഞെടുക്കലോടുകൂടെ അല്ലാഹു തആല ആ ഭാര്യമാരെ മറ്റൊരാൾക്കും വിവാഹം കഴിക്കലിനെയും അല്ലാഹു തആല വിലക്കിയിരിക്കുകയാണ്. അത് ഖുർആനിൽ തന്നെ അല്ലാഹു തആല പറയുകയും ചെയ്തിട്ടുണ്ട്. അതാണ് അവരെ വിവാഹം ചെയ്യൽ ഹറാമാണ് എന്നതിന്റെ തെളിവ് തന്നെയാണ് അവര് മുഅ്മിനീങ്ങളുടെ ഉമ്മമാരെ സ്ഥാനത്തുള്ളവരെന്ന്. മുഅ്മിനീങ്ങളുടെ ഉമ്മമാരുടെ സ്ഥാനത്താണ് അവർ ഉള്ളത് എന്നത് കൊണ്ട് തന്നെ അവരെ ഒരിക്കലും വിവാഹം ചെയ്യാനോ, മാത്രമല്ല വിവാഹം വിലക്കുക മാത്രമല്ല അവരുമായി ഒന്നിച്ചോ അവരെ കാണാനോ സ്പർശിക്കാനോ അതുപോലും പരിശുദ്ധ ദീനുൽ ഇസ്ലാം ഹറാമാക്കിയിട്ടുണ്ട് എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ഭാര്യമാർക്ക് അല്ലാഹു തആല നൽകിയ ഏറ്റവും വലിയ ബഹുമതിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശേഷം ഭാര്യമാരെ വിവാഹം ചെയ്യാൻ പാടില്ല എന്നുള്ളത്. അത് ദീനുൽ ഇസ്ലാമിൽ അവർക്ക് അവകാശമില്ല. വമാ കാന ലകും അൻ തുഊദൂ റസൂലല്ലാഹ്, അള്ളാഹു തആല പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, അള്ളാഹുവിന്റെ പ്രവാചകരെ ബുദ്ധിമുട്ടിക്കാൻ നിങ്ങൾക്ക് അനുവദനീയമല്ല. വല അൻ തൻകിഹു അസ്വാജഹു മിൻ ബഅദിഹി അബദാ, ഒരിക്കലും ഒരു കാരണവശാലും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യമാരെ വിവാഹം ചെയ്യാൻ നിങ്ങൾക്ക് അള്ളാഹു തആല അനുമതി നൽകുന്നില്ല എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു തആല പറയുന്നുണ്ട്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അതുകൊണ്ട് തന്നെ ലോകത്തിന്റെ മറ്റുള്ള എല്ലാ സ്ത്രീകളെക്കാളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യമാർ ഉന്നതരാണ്, ഔന്നത്യത്തിലുള്ളവരാണ്, ശ്രേഷ്ഠരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ലോകത്ത് ഒരു സ്ത്രീക്കും നൽകാത്തതായ സ്ഥാനമാണ്, പ്രത്യേകമായ ശ്രേഷ്ഠതയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പത്നിമാർക്ക് അല്ലാഹു തആല നൽകിയിട്ടുള്ളത്. അവർ ഒരു നന്മ ചെയ്താൽ അല്ലാഹു തആല മറ്റ് സ്ത്രീകൾക്ക് നൽകുന്നതിന്റെ ഇരട്ടി പ്രതിഫലം അല്ലാഹു റബ്ബു സുബ്ഹാനഹു വതആല അവർക്ക് നൽകും എന്നതുകൂടി അവർക്കുള്ള ഒരു പ്രത്യേകതയാണ്. മറ്റുള്ള സാധാരണക്കാരായ പെണ്ണുങ്ങൾ ചെയ്യുന്ന ഒരു അമല്, ഒരു പ്രവർത്തനം, ഒരു സൽക്കർമ്മം ചെയ്താൽ അല്ലാഹു റബ്ബു സുബ്ഹാനഹു വതആല അവർക്ക് നൽകുന്ന അതിൻ്റെ ആ പ്രതിഫലത്തിൻ്റെ ഇരട്ടി പ്രതിഫലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യമാർ ചെയ്താൽ അവർക്ക് നൽകുന്നതാണെന്ന് പരിശുദ്ധ ഖുർആൻ നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല തന്നെ പറയുന്നുണ്ട്, വമൻ യഖുനുത് മിൻകുന്ന ലില്ലാഹി വറസൂലിഹി വമൻ യഖുനുത് മിൻകുന്ന ലില്ലാഹി വറസൂലിഹി വതഅമൽ സ്വാലിഹാ നുഅതിഹാ അജ്റഹാ മർറതൈൻ വഅതദ്ന ലഹാ റിസ്ഖൻ കരീമാ. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിലൂടെ വ്യക്തമാക്കുന്നു, വമൻ യഖുനുത് മിൻകുന്ന ലില്ലാഹി വറസൂലി, നിങ്ങളിൽ നിന്ന് ആരെങ്കിലും ഒരാള്, ഏതെങ്കിലും ഒരു സ്ത്രീ അല്ലാഹുവിനും അവന്റെ റസൂലിനും സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി നന്മ ചെയ്താൽ, വതഅമൽ സ്വാലിഹ, സൽക്കർമ്മം അവൾ ചെയ്യുകയാണെങ്കിൽ, അവർ ചെയ്യുകയാണെങ്കിൽ, നുഅതിഹാ അജ്റഹ, അതിൻ്റെ പ്രതിഫലം അവർക്ക് നാം നൽകുന്നു, മറത്തൈൻ, രണ്ട് പ്രാവശ്യമാണ്, ഇരട്ടിയാണ് അവർക്ക് നൽകാൻ പോകുന്നത്.
കഴിഞ്ഞോ? ഇല്ലല്ലോ. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അവർ സ്വർഗവകാശികളാണെന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അവർക്ക് നാം വളരെ മാന്യമുള്ള ഭക്ഷണം അവർക്ക് നാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. മഹാന്മാർ തഫ്സീറിൽ പറയുന്നു, വഹിയൽ ജന്ന, അവർക്ക് അല്ലാഹു തആല സ്വർഗമാണ് നൽകാൻ പോകുന്നത്. സ്വർഗം മാത്രമല്ല, സ്വർഗത്തിലും ഉന്നതമായ പദവിയാണ് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതആല ഉമ്മഹാത്തുൽ മുഅ്മിനീൻ അഥവാ പ്രവാചക ഭാര്യമാർക്ക് അല്ലാഹു തആല നൽകുന്നത് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാരെ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. ഈ അഹ്സാബ് സൂറത്തിലെ ഈ 31-ാമത്തെ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് മഹാനായ ഇമാം ഇബ്നു കസീർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഫഇന്നഹുന്ന ഫിൽ ജന്നതി ഫീ മനാസിലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യമാർ സ്വർഗത്തിൽ, ഫീ മനാസിലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഫീ ഇലിയീൻ, ഉന്നതമായ പദവിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്ഥാനത്തോട് കടപിടിക്കുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ താമസിക്കുന്ന ആ സ്ഥലത്താണ് സ്വർഗത്തിൽ അവർക്കുള്ളതായ പദവി. ഫൗഖ മനാസിലി ജമീഇൽ ഖലായിഖി, എല്ലാ സൃഷ്ടികൾക്കും നൽകുന്ന പദവിക്ക് മുകളിലായി ഇല്ലിയീനോട് അടുത്ത സ്ഥലത്താണ്, ഇല്ലിയീനിലാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ താമസിക്കുമ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം താമസിക്കുന്നവരാണ് ദുനിയാവിൽ അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യമാരായി ജീവിതം കഴിച്ച ഉമ്മഹാത്തുൽ മുഅ്മിനീൻ. ആ സ്ഥാനമാണെങ്കിലോ അല്ലാഹുവിൻ്റെ അർശിനോട് അടുത്ത സ്ഥാനമാണെന്ന് മഹാന്മാർ രേഖപ്പെടുത്തി വെക്കുകയാണ്. ഏതിരുന്നാലും എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മാത്രമല്ല മഹദികളായ അല്ലാഹുവിൻ്റെ റസൂലിന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യമാർക്ക് അല്ലാഹു തആല നൽകിയ മറ്റൊരു പ്രത്യേകതയാണ് അവരുടെ വീടുകളിൽ മാത്രമാണ് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതആല വഹി നൽകിയിട്ടുള്ളത്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതആല സത്യവിശ്വാസികളുടെ മാതാക്കളാണെന്ന് അവരെ വിശേഷിപ്പിക്കുന്നതിലൂടെ അവർക്ക് ആദരവിൻ്റെയും ബഹുമാനത്തിൻ്റെയും ഉയർന്നതായ സ്ഥാനമാണ് അല്ലാഹു തആല നൽകുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ അവരെ സ്പർശിക്കാനോ അവരെ കാണാനോ ഇസ്ലാം അനുവദിക്കുന്നില്ല. വൈദാ സഅൽതുമൂഹുന്ന മതഅൻ ഫസ്അലൂഹുന്ന മിൻ വറായി ഹിജാബ്, പരിശുദ്ധ ഖുർആൻ പറയുകയാണ്. നിങ്ങൾ പ്രവാചക പത്നിമാരോട് വല്ല വസ്തുവും ആവശ്യപ്പെടുകയാണെങ്കിൽ, വല്ല സാധനം നിങ്ങൾ അവരോട് ചോദിക്കുകയാണെങ്കിൽ, ഫസ്അലൂഹുന്ന മിൻ വറായി ഹിജാബ്, മറക്ക് പിന്നിലായി, മറയുടെ പിന്നിലായി നേരിട്ട് കാണാതെ അവരോട് നിങ്ങൾ ചോദിക്കണമെന്ന് പരിശുദ്ധ ഖുർആൻ പറയുകയാണ്. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ യൗവന കാലഘട്ടത്തിൽ ഒരുപാട് ആചാരങ്ങൾ അന്ന് നിലനിന്നിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിവാഹത്തെ കുറിച്ച് നാം ആലോചിക്കുമ്പോൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ 10-11 കല്യാണം കഴിച്ചിട്ടുണ്ട് എന്ന് നാം പലരും അത്ഭുതപ്പെടുമ്പോൾ, യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിൻ്റെ കൽപ്പനയെ അനുസരിക്കുക മാത്രമാണ് ചെയ്തത് എന്ന് നബിയുടെ ഓരോ കല്യാണങ്ങളെയും വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അവിടുത്തെ വിവാഹങ്ങൾക്ക് പിന്നിൽ മാനുഷികവും സാമൂഹികവും ധാർമ്മികവുമായ പശ്ചാത്തലങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല ഭാര്യ ഭർത്താക്കന്മാർ അനുവർത്തിക്കേണ്ട മര്യാദകളും ദമ്പതിമാർക്കിടയിൽ ഉണ്ടായിരിക്കേണ്ട മനപ്പൊരുത്തവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിന്ന് ലോകം പഠിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബഹുഭാര്യത്തെ വിമർശിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ആധുനിക കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തെ വ്യക്തമായി ശരിയായ രൂപത്തിൽ അറിയാതെയാണ് ഇത്തരത്തിലുള്ളതായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കെതിരെയുള്ളതായ അപവാദങ്ങൾ ഉന്നയിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തെ വ്യക്തമായി പഠിക്കാത്തത് കൊണ്ട് മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വൈവാഹിക ജീവിതത്തെ ആക്ഷേപിക്കുന്നത്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓരോ മഹദികളെ വിവാഹം ചെയ്ത പശ്ചാത്തലം നോക്കിയാൽ അത് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നു.
ഇസ്ലാമിക പ്രബോധനം ലക്ഷ്യമാക്കി മാത്രമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ എല്ലാ വിവാഹങ്ങളും നടന്നത് എന്ന് ചരിത്രത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതും അള്ളാഹുവിന്റെ സമ്മതത്തോടുകൂടെ മാത്രം. ഹിജ്റ 8-ാം ആണ്ടിൽ 4-ലധികം കഴിക്കുന്നത് നിരോധിച്ചുകൊണ്ടുള്ള ഖുർആന്റെ ആയത്ത് ഇറങ്ങുന്നതിന് മുമ്പ് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരേ ഭാര്യ മാത്രമാണ് ഉണ്ടായിരുന്നത് എന്ന് കൂടി മനസ്സിലാക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എത്രത്തോളം അള്ളാഹുവിന്റെ കൽപ്പനയെ മാത്രമാണ് അനുസരിച്ച് ജീവിച്ചത്. അക്കാലഘട്ടത്തിൽ ഒരുപാട് കല്യാണങ്ങൾ വിവാഹങ്ങൾ ചെയ്ത ഒരുപാട് പേരുണ്ടായിരുന്നു. അതൊരു സാധാരണ കാര്യമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിക്കുന്ന കാലഘട്ടത്തിൽ. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ 52-ാമത്തെ വർഷം വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരേ ഭാര്യ മാത്രമാണ് നബി തങ്ങൾക്കുണ്ടായിരുന്നതെന്ന് മനസ്സിലാക്കുമ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ വൈകാരികമായ ആവശ്യത്തിന് വേണ്ടിയായിരുന്നില്ല വിവാഹങ്ങളൊക്കെ ചെയ്തത്. അത് തീർത്തും ഇസ്ലാമിക പ്രബോധനത്തിൻ്റെ ലക്ഷ്യമാക്കി മാത്രമായിരുന്നു. അള്ളാഹുവിൻ്റെ കൽപ്പനയെ അനുസരിക്കുക മാത്രമാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്തത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അൽ ഇൻസാനുൽ കാമില, പൂർണനായ ഒരു മനുഷ്യനാണ്. മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കഴിവും ഒരു പ്രത്യേകതയും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ നോക്കുമ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 11-ഓളം കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും ഒരു അത്ഭുതമായി തോന്നേണ്ടതില്ല. ഇന്ന് പലരും പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുയായികൾക്ക് 4 കല്യാണം കഴിക്കാൻ മാത്രമേ അനുവദിച്ചിട്ടുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകപ്പെട്ട ആ 11-ഓളം കഴിക്കാനുള്ളതായ ആനുകൂല്യം മറ്റാർക്കും നൽകപ്പെട്ടില്ലല്ലോ എന്നാണ് പലരും ഇന്ന് ആക്ഷേപവുമായി രംഗത്ത് വരുന്നത്. നാം ആലോചിക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതആലയുടെ ഒരുപാട് കൽപ്പനകൾ ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു തആല തന്നെ പറയുന്നുണ്ട്, നബിയെ, അങ്ങയുടെ ഭാര്യമാരെ അങ്ങ് ത്വലാഖ് ചൊല്ലുകയോ ഒഴിവാക്കുകയോ ചെയ്ത് വേറെ ഒരു ഭാര്യയെ അതിന് പകരമായി സ്വീകരിക്കാൻ അങ്ങേക്ക് അനുവാദമില്ല നബിയെ എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല പറയുന്നുണ്ട്. എന്റെ പ്രിയമുള്ളവർ, ഇത് മറ്റുള്ളതായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബത്തിനോ ഉമ്മത്തിനോ ഇത് ബാധകമല്ല. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മാത്രം അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ ഭാര്യമാരിൽ നിന്ന് ആരെങ്കിലും ഒരാളെ ത്വലാഖ് ചൊല്ലി അവർക്ക് പകരമായി വേറെ ഒരാളെ വിവാഹം ചെയ്യാനുള്ള പെർമിഷൻ അല്ലാഹു തആല നൽകിയിട്ടില്ല. അതേ അവസരത്തിൽ സ്വഹാബികളിൽ കൂട്ടത്തിൽ 4 കല്യാണം കഴിച്ച ഒരാളുണ്ടെങ്കിൽ അയാൾക്ക് ആ 4 നിന്ന് ഒരാളെ ത്വലാഖ് ചൊല്ലുകയോ ചെയ്ത് വേറെ ഒരാളെ 4 മാത്രം ഉണ്ടാകുന്ന വിധത്തിൽ വിവാഹം കഴിക്കാൻ ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അതിനുള്ള അവസരം അല്ലാഹു തആല നൽകിയിട്ടില്ല. വല അൻ തൻകിഹ, നബിയെ തങ്ങൾക്ക് നിക്കാഹ് ചെയ്യാനുള്ള അവസരം ഇല്ല എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല താക്കീത് ചെയ്യുന്നുണ്ട്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഉണർത്തുകയാണ്. അതുകൊണ്ട് തന്നെ സത്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, നാം ഒന്ന് ആലോചിക്കുക, നബി സല്ലല്ലാഹു ഒരാള് കല്യാണം കഴിക്കാൻ പറ്റിയ ഏറ്റവും നല്ല പ്രായം അദ്ദേഹത്തിന്റെ 25, 30, 35 വയസ്സുള്ള പ്രായമല്ലേ? പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ വൈകാരികമായ ആവശ്യത്തിന് വേണ്ടിയാണ് കല്യാണം കഴിക്കുന്നതെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ 25-ാം വയസ്സിൽ 40 വയസ്സുള്ള തന്നേക്കാൾ 15 വയസ്സ് കൂടുതലുള്ള ഒരു സ്ത്രീയെ വിവാഹം കഴിക്കേണ്ടതുണ്ടോ എന്ന് നാം ആലോചിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തനിക്ക് 25 വയസ്സുണ്ടാകുമ്പോഴാണ് തന്നേക്കാൾ 15 വയസ്സ് കൂടുതലുള്ള മഹദിയായ ഖദീജ റളിയല്ലാഹു അൻഹാ റളിയല്ലാഹു അൻഹയെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിവാഹം കഴിച്ചത്. മാത്രമല്ല, അക്കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഖദീജ ബീവിയേക്കാൾ കൂടുതലുള്ള സമ്പന്നയായ സ്ത്രീ എവിടെ ലഭിക്കുമായിരുന്നു?
ഖദീജ ബിവിയേക്കാൾ കൂടുതൽ കുലീനയായ ഒരു സ്ത്രീ അവിടെ ലഭിക്കുമായിരുന്നു. എല്ലാ നിലക്കും ഖദീജ ബിവിയേക്കാൾ പ്രായം കുറഞ്ഞ സ്ത്രീയും അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വിവാഹം കഴിക്കാൻ ലഭിക്കുമായിരുന്നു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ ഒന്നും തൻ്റെ താല്പര്യമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉദ്ദേശിച്ചത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മാത്രമല്ല ഖദീജ ബിവി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിവാഹം ചെയ്യുന്നതിന് മുമ്പ് രണ്ട് ഭാര്യമാരെ ഭർത്താക്കന്മാരോട് നിന്ന് ത്വലാഖ് ചൊല്ലപ്പെട്ടവരായിരുന്നു മഹദിയായ ഖദീജ ബിവി റളിയല്ലാഹു അൻഹ. രണ്ടാളിൽ നിന്ന് വിധവയായിരുന്നു. രണ്ട് കല്യാണങ്ങൾ അതിന് മുമ്പ് മഹദിയായ ഖദീജ ബിവി റളിയല്ലാഹു അൻഹക്ക് നടക്കുകയും അതിൽ മക്കൾ പോലും ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് ചരിത്രം നമ്മോട് പഠിപ്പിച്ചു തരുന്നത്. പക്ഷേ വിധവയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആലോചിക്കണം, തൻ്റെ ശിഷ്യന്മാർക്ക് അഥവാ സ്വഹാബത്തിന് ആനുകൂല്യങ്ങൾ വകവെച്ച് കൊടുത്തില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആക്ഷേപിക്കുന്നവർ മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു പൊന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സവിധത്തിലേക്ക് വന്നപ്പോൾ ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ വസ്ത്രത്തിൽ ഒരു കളർ കണ്ടു, മഞ്ഞയോ അല്ലെങ്കിൽ ചുവപ്പ് നിറമുള്ളതായ ഒരു അത്തറിന്റെ കളർ കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജാബിർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, ജാബിറെ നീ കല്യാണം കഴിച്ചോ? ജാബിറെ, കാരണം കല്യാണം കഴിച്ചത് അത്തറിലൂടെയാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മനസ്സിലാക്കുന്നത്. ആ വസ്ത്രത്തിൽ അത്തർ കണ്ടപ്പോൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ജാബിർ പറഞ്ഞു, അതേ നബിയെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജാബിർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, അബിഖ്റൻ അം സയ്യിബ, നീ ബിഖ്റിനെയാണോ അഥവാ കന്യപെണ്ണിനെയാണോ നീ കല്യാണം കഴിച്ചത്? അല്ല, വിവാഹം കഴിച്ച് ത്വലാഖ് ചൊല്ലപ്പെടുകയോ ഭർത്താവ് മരണപ്പെടുകയോ ചെയ്ത അങ്ങനെയുള്ളതായ കന്യക അല്ലാത്ത പെണ്ണിനെയാണോ ജാബിർ തങ്ങളെ നിങ്ങൾ വിവാഹം ചെയ്തത്? ജാബിർ റളിയല്ലാഹു അൻഹു ഒരുപാട് പ്രാരാബ്ദങ്ങളെ കൊണ്ട് ഒരുപാട് വഴുകിയാണ് കല്യാണം കഴിച്ചത്. എന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജാബിർ തങ്ങളോട് ചോദിച്ചത്, നീ ബിക്രനെയാണോ അല്ല നീ കന്യകയാണോ കഴിച്ചത്? അവസരത്തിൽ ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇല്ല നബിയെ, ഞാൻ സയ്യിബിനെയാണ്, കന്യക അല്ലാത്ത പെണ്ണിനെയാണ് ഞാൻ വിവാഹം ചെയ്തത് എന്ന് മഹാനായ ജാബിർ തങ്ങൾ പറഞ്ഞപ്പോൾ അള്ളാഹിന്റെ ഹബീബ് പറഞ്ഞു, അല്ലയോ ജാബിർ തങ്ങളെ, നിങ്ങൾക്ക് ഒരു കന്യക പെണ്ണിനെ കല്യാണം കഴിച്ചുകൂടായിരുന്നു. അവരോട് നിങ്ങളും നിങ്ങളോട് അവരും കളിക്കുന്ന വിധത്തിൽ വളരെ ആ ഒരു രസകരമായ ജീവിതം നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും വിധത്തിൽ ഒരു കന്യകയായ പെണ്ണിനെ നിങ്ങൾ കല്യാണം കഴിക്കുമായിരുന്നല്ലോ എന്ന് മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ ചോദിക്കുന്ന നബിയാണ് തൻ്റെ 25-ാമത്തെ വയസ്സിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നേക്കാൾ 15 വയസ്സ് കൂടുതലുള്ള 40-വയസ്സുകാരിയായ ഖദീജ ബിവി റളിയല്ലാഹു അൻഹ വിവാഹം ചെയ്യുന്നത്. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇതൊക്കെ ഇസ്ലാമിൻ്റെ പ്രബോധനം ലക്ഷ്യമാക്കിയായിരുന്നു. കാരണം ഖദീജ ബിവി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിവാഹം കഴിക്കുമ്പോൾ ഖദീജ ബിവി സമ്പന്നയായിരുന്നു, നല്ല തറവാട്ടുകാരിയായിരുന്നു. പക്ഷേ ഇസ്ലാമിൻ്റെ അതൊക്കെ അനിവാര്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയായിരുന്നു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖദീജ ബിവി റളിയല്ലാഹു അൻഹയെ കല്യാണം കഴിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മാത്രമല്ല ഖദീജ ബിവി തൻ്റെ 50-ാമത്തെ വയസ്സിൽ നബി ആലോചിക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 50 വയസ്സാകുമ്പോൾ ഖദീജ ബിവി റളിയല്ലാഹു അൻഹക്ക് 65 വയസ്സാണ്. തൻ്റെ 65 വയസ്സിൽ ഖദീജ ബിബി വഫാത്താകുന്നത് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സ്ത്രീയെയും കല്യാണം കഴിച്ചിട്ടില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മക്കളുണ്ടായത് ഖദീജ ബിബിയിൽ മാത്രമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 7 മക്കളിൽ 6 മക്കളും 2 ആണും 4 പെണ്ണും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുണ്ടായത് മഹദിയായ ഖദീജ ബിബി റളിയല്ലാഹു അൻഹയിലാണ്. ഖദീജ ബിബി വഫാത്താകുമ്പോൾ മക്കളൊക്കെ ചെറിയ കുട്ടികളാണ്. ഇബ്രാഹിം എന്ന് പറയുന്ന ഒരു കുഞ്ഞ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മുഖൗക്കിസ് രാജാവ് സമ്മാനമായി നൽകിയ മാരിയത്തുൽ ഖിബ്തിയ എന്ന് പറയുന്ന സ്ത്രീയിൽ നിന്ന് ജനിച്ച ഒരു കുട്ടി ഒഴികെ ബാക്കിയുള്ള 6 കുട്ടികളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുണ്ടായിരുന്നത് ഖദീജ ബിവിയിലാണ്. ഖദീജ ബിവി വഫാത്താകുമ്പോൾ ഫാത്തിമ ബിവി അടക്കമുള്ള മക്കൾ ചെറിയ മക്കളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ
ഈ സാഹചര്യത്തിൽ ഹൗല ബീവി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികെ വരുന്നു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 50 വയസ്സിൽ ഖദീജ ബീവി വഫാത്തായി. 53 വയസ്സ് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കല്യാണം കഴിച്ചില്ല. തൻ്റെ 53-ാമത്തെ വയസ്സിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കല്യാണത്തിൻ്റെ ആവശ്യവുമായി ഹൗല ബീവി റളിയല്ലാഹു അൻഹ നബി തങ്ങളെ സവിധത്തിലേക്ക് വരുന്നത്. എന്നിട്ട് മഹതിയായ ഖദീജ ഹൗല ബീവി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ഇന്നീ ലറാ ഫീക ഖില്ല, നബിയെ അങ്ങയുടെ മുഖത്ത് എന്തോ ഒരു വിഷമം, ഒരു പ്രയാസം ഞാൻ കാണുന്നുണ്ട് നബിയെ. അതുകൊണ്ട് അങ്ങൊരു കല്യാണം കഴിക്കണം നബിയെ, അങ്ങൊരു വിവാഹം നടത്തണം നബിയെ എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് ഹൗല ബീവിയോട് ചോദിച്ചു, അമിൻ ബഅദി ഖദീജ, ഖദീജക്ക് ശേഷം ഞാൻ ഒരു കല്യാണം കഴിക്കുകയാണോ? ഖദീജ, ഖദീജയോട് കടപിടിക്കാൻ പറ്റുന്ന പെണ്ണുങ്ങൾ എനിക്കുണ്ടോ എന്ന് മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹൗല ബീവി റളിയല്ലാഹു അൻഹയോട് ചോദിച്ചപ്പോൾ ഹൗല ബീവി പറഞ്ഞു, നഅം, അതേ നബിയെ. ഹൗല ബീവി റളിയല്ലാഹു അൻഹ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, നബിയെ, അങ്ങ് ഒറ്റയ്ക്ക് നിൽക്കരുത്, അങ്ങയുടെ മക്കൾ ചെറുതാണ്, ആ മക്കളെ നോക്കാനെങ്കിലും തങ്ങൾ ഒരു കല്യാണം കഴിക്കണം. അങ്ങനെ മഹദിയായ ഹൗല ബീവി റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, അങ്ങയുടെ കൂട്ടുകാരൻ അബൂബക്കർ സിദ്ദീഖ് തങ്ങളുണ്ടല്ലോ, അങ്ങയുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ സിദ്ദീഖുൽ അക്ബർ തങ്ങളുണ്ടല്ലോ, അവരുടെ മകളായ ആയിഷയെ അങ്ങേക്ക് കല്യാണം ആലോചിച്ചുകൂടെ നബിയെ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഹൗല ബീവി റളിയല്ലാഹു അൻഹ ആവശ്യപ്പെടുകയാണ് എൻ്റെ പ്രിയമുള്ളവരെ. ആ നേരത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അല്ല ഹൗല ബീവിയെ, നിങ്ങൾ എന്നോട് മക്കളെ കാര്യത്തിൽ നോക്കാൻ വേണ്ടിയാണ് എനിക്കിപ്പോൾ കല്യാണത്തിൻ്റെ ആവശ്യമുള്ളത്. എൻ്റെ മക്കൾ ചെറിയവരാണ്, ചെറിയ ചെറിയ മക്കളാണുള്ളത്, അവരെ നോക്കാൻ വേണ്ടിയാണ്. അത് ഫാത്തിമയെ കൊണ്ട്, അത് ആയിഷ ബീവിയെ കൊണ്ട് അത് നടക്കുന്ന കാര്യമല്ല. ആയിഷ ബീവിയാണെങ്കിലോ ചെറിയ പ്രായമാണ്. മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചെറിയ വയസ്സുണ്ടാകുമ്പോഴാണ് അപ്പോൾ ഹൗല ബീവി പറഞ്ഞു, എന്നാലും നിങ്ങളൊന്ന് സംസാരിച്ച് വെച്ചുകൂടെ, ഉറപ്പിച്ചു വെച്ചുകൂടെ, കല്യാണം പിന്നീട് നടത്തുകയാണെങ്കിലും അതൊന്ന് ഉറപ്പിച്ചു വെച്ചുകൂടെ എന്ന് മഹദിയായ ഹൗല ബീവി പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട്. എന്നിട്ട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ ഉറപ്പിക്കാൻ പറഞ്ഞു. മാത്രമല്ല ഹൗല ബീവി റളിയല്ലാഹു അൻഹ മക്കളെ നോക്കുന്ന കാര്യം ശ്രദ്ധിച്ചുകൊണ്ട് സൗദ ബിൻതു സംആ, സംആ എന്നവരുടെ മകളായ സൗദ ബീവിയെ കല്യാണം കഴിക്കാൻ ആവശ്യപ്പെട്ടു. അങ്ങനെയാണ് തൻ്റെ 53-ാമത്തെ വയസ്സിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സൗദ ബീവിയെ, സൗദ ബീവി അന്ന് കല്യാണം കഴിക്കുമ്പോൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 53 വയസ്സുള്ള ആളാണെങ്കിൽ സൗദ ബീവി ഒരഭിപ്രായ പ്രകാരം 50 എന്നും മറ്റൊരഭിപ്രായ പ്രകാരം 80 വയസ്സുള്ള സ്ത്രീയായിരുന്നു എന്നും ചരിത്രത്തിൽ കാണാൻ കഴിയും. സഖ്രാൻ എന്നവരിൽ നിന്ന് വിധവയായ സഖ്രാൻ എന്നവർ മരണപ്പെട്ടതിന് ശേഷം, അതിനു മുമ്പ് സഖ്രാൻ എന്നവർ കല്യാണം കഴിച്ചിരുന്നു ഈ സൗദ ബീവിയെ. ശേഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സൗദ ബിൻത് സംആ എന്ന് പറയുന്ന സൗദ ബീവി റളിയല്ലാഹു അൻഹയെ കല്യാണം കഴിക്കുന്നത്. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഓരോ കല്യാണങ്ങളെയും ഓരോ വിവാഹങ്ങളെയും എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ ആവശ്യത്തിന് വേണ്ടിയായിരുന്നില്ല കല്യാണം കഴിച്ചത്. അല്ലാഹു തആലയുടെ നിർദ്ദേശപ്രകാരം ദീനിൻ്റെ ആവശ്യത്തിന് വേണ്ടി മാത്രമാണ്, പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ പ്രബോധന ആവശ്യാർത്ഥത്തിന് വേണ്ടി മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിവാഹം ചെയ്തത്. ഇനി ചെയ്തതിൻ്റെ ശേഷമാണെങ്കിലോ വളരെ മനോഹരമായ ജീവിതമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരുമായി നടത്തിയിട്ടുള്ളത്. വളരെ നീതിയോടെയുള്ളതായ, ഒരാളെയും വിഷമിപ്പിക്കാതെ എല്ലാവർക്കും തുല്യമായ നീതി നൽകുകയും തുല്യമായ അവകാശം നൽകുകയും ചെയ്തത് നമുക്ക് പരിശുദ്ധ ഹദീസിലൂടെ, അതിൻ്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശേഷം അവിടുത്തെ പത്നിമാർ വിവരിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖദീജ ബീവിയെ കല്യാണം കഴിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വലിയ ആശ്വാസമായിരുന്നു, വലിയ സന്തോഷമായിരുന്നു, സമാധാനമായിരുന്നു. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ
25 വർഷം ഉള്ളതായ ആ ബഹുഭാര്യഭർത്തൃ ബന്ധം, ആ ഭാര്യഭർത്തൃ ജീവിതം, ആ കുടുംബജീവിതം വളരെ മനോഹരമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതൊക്കെ നമ്മുടെ കാലഘട്ടത്തിലുള്ള സഹോദരിമാർക്ക് ഒരു മാതൃകയാണ്. എൻ്റെ പ്രിയമുള്ളവരെ, മഹദിയായ ഖദീജ ബിബി റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വളരെ പ്രയാസകരമായ ഒരു കാലഘട്ടത്താണല്ലോ നബി തങ്ങളുടെ ഭാര്യയായി കടന്നു വരുന്നത്. നബി തങ്ങൾ പ്രവാചകനാകുമ്പോൾ, തൻ്റെ 40-ാം വയസ്സിൽ നബി തങ്ങൾക്ക് നുബുവത്ത് ലഭിക്കുമ്പോൾ ഖദീജ ബിബി ആയിരുന്നു പ്രിയപ്പെട്ട പത്നിയായി നബി തങ്ങളെ കൂടെയുണ്ടായിരുന്നത്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഹിറാ ഗുഹയിൽ വെച്ച് അള്ളാഹുവിന്റെ മലക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് വഹിയിറക്കി കൊടുത്തപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആദ്യമൊന്ന് പരിഭ്രമിക്കുകയാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പനി വരികയാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നേരെ തന്റെ വീട്ടിലേക്ക് വരുന്നു. വജാഅ ഇലാ സൗജതിഹി ഖദീജ, ഖദീജ ബീവിയുടെ അടുക്കൽ വന്നു. എന്നിട്ട് വഹക്ക ലഹാ മാ ഹദസ, എന്തൊക്കെയാണ് അവിടെ സംഭവിച്ചത്? മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കെട്ടിപ്പിടിക്കുകയും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വഹി നൽകുകയും ചെയ്ത ആ ഒരു സാഹചര്യം, ആ ഒരു സംഭവം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖദീജ ബിവിയോട് പറഞ്ഞപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമാധാനിപ്പിച്ചുകൊണ്ട്, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സന്തോഷിപ്പിച്ചുകൊണ്ട് മഹദി എവിടെന്ന് പറയുന്നു, ഖാലത് ലഹു, മഹാനായ നബി തങ്ങളോട് ബിവി ഖദീജ പറയുന്നു, കല്ല വല്ലാഹി ലാ യുഖ്സീക അല്ലാഹു അബദാ, നബിയേ അങ്ങ് വിഷമിക്കേണ്ടതില്ല, നബിയേ അങ്ങ് അല്ലാഹു തആല അങ്ങയെ ഒരിക്കലും പരാജയപ്പെടുത്തുകയില്ല, ഒരിക്കലും ബുദ്ധിമുട്ടുണ്ടാക്കുകയില്ല, ഒരിക്കലും നിന്ദിക്കുകയില്ല നബിയേ. ഇന്നക തസിറുർ റഹിമ വ തഹ്മിലുൽ കല്ല, അങ്ങ് കുടുംബബന്ധം ചേർക്കുന്നവരാണ്. വ തഹ്മിലുൽ കല്ല, അങ്ങ് പ്രയാസങ്ങളെല്ലാം ഏറ്റെടുക്കുന്നവരാണ്, ജനങ്ങൾക്കുള്ളതായ പ്രയാസങ്ങളൊക്കെ നീക്കിക്കൊടുക്കുന്നവരാണ്. വ തക്സിബുൽ മഅദൂം, കഷ്ടതയിലുള്ള പ്രയാസം അനുഭവിക്കുന്നവർക്ക് വേണ്ടി അങ്ങ് അധ്വാനിക്കുന്നവരാണ്. വ തഖറിൽ ളൈഫ്, അങ്ങ് അതുപോലെ തന്നെ അതിഥികളെ സൽക്കരിക്കുന്ന സ്വഭാവവും അങ്ങേക്കുണ്ടല്ലോ. വ തുഈനു അലാ നവായിബിൽ ഹഖ്, കഷ്ടതയിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന എല്ലാ ജനങ്ങളെയും അങ്ങ് സഹായിക്കുന്നവരാണല്ലോ നബിയെ. അതുകൊണ്ട് ഒരിക്കലും അല്ലാഹു അങ്ങയെ കൈവിടില്ല നബിയെ, അങ്ങയെ ഒരിക്കലും അല്ലാഹു അങ്ങയെ ഒഴിവാക്കുകയില്ല നബിയെ. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സന്തോഷിപ്പിക്കുകയാണ് ചെയ്തത്, സമാധാനിപ്പിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഖദീജ ബീവിയോട് വല്ലാത്ത സ്നേഹമായിരുന്നു. എന്നും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖദീജ ബീവിയുടെ വഫാത്തിന് ശേഷവും ഖദീജ ബീവി റളിയല്ലാഹു അൻഹയെ അള്ളാഹുവിന്റെ പ്രവാചകർ ഓർത്തിരുന്നു എന്ന് ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ, 6-ാമത്തെ വയസ്സിലാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹക്ക് 6-ാമത്തെ വയസ്സാകുമ്പോഴാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിവാഹം ചെയ്തതും. 9-ാമത്തെ വയസ്സിലാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീവിയുമായി വീട് കൂടുന്നതും. ആയിഷ ബീവിക്ക് 18 വയസ്സുണ്ടാകുമ്പോഴാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തോട് ഇവിടെ പറയുന്നതും. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖദീജ ബീവിക്ക് ശേഷം സൗദ ബീവിയെ കല്യാണം കഴിച്ചു. അതിന്റെ ശേഷമാണ് ആയിഷത്ത് സുദ്ദീഖ റളിയല്ലാഹു അൻഹയെ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിവാഹം ചെയ്യുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്ത വിവാഹങ്ങളിൽ ആയിഷ ബീവി മാത്രമായിരുന്നു കന്യകയായ സ്ത്രീ, വേറെ ഒരു സ്ത്രീയും കന്യകളായിരുന്നില്ല, വിധവകളായിരുന്ന സ്ത്രീകളായിരുന്നു. അങ്ങനെ ഖദീജ ബീവിയെ എന്നും ഓർക്കുന്ന സന്ദർഭത്തിൽ ആയിഷ ബീവി പറയുന്നുമായിരുന്നു, അത്രേ ഇന്നഹാ ലഅജൂസ് അബ്ദലഖല്ലാഹു ഖൈറൻ മിൻഹാ, അല്ല നബിയേ, ആയിഷ ബീവി ഖദീജ ബീവി പ്രായമായിരുന്ന ഒരു വൃദ്ധയായിരുന്നുവല്ലോ നബിയെ, അവരെക്കാൾ ഖൈറായത് അങ്ങേക്ക് അള്ളാഹു തആല നൽകിയിട്ടുണ്ടല്ലോ എന്ന് സ്വന്തത്തെ ഉദ്ദേശിച്ചുകൊണ്ട് ആയിഷ ബീവി തൻ്റെ ശരീരത്തെ ഉദ്ദേശിച്ചുകൊണ്ട് അങ്ങനെ നബി തങ്ങളോട് പറഞ്ഞപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീവിയോട് മറുപടി പറയുമത്രേ, വല്ലാഹി മാ അബ്ദലനീ ഖൈറൻ മിൻഹാ, ഇല്ല ആയിഷ, ഖദീജയേക്കാൾ ഖദീജ ബീവിയേക്കാൾ ഖൈറായതിനെ അല്ലാഹു തആല എനിക്ക് പകരമാക്കിയിട്ടില്ല. ആമനത് ബിഹീന കദബനി അന്നാസ്,
ജനങ്ങളൊക്കെ എന്നെ കള്ളമാക്കിയപ്പോൾ, ജനങ്ങളൊക്കെ എന്നെ തിരസ്കരിച്ചപ്പോൾ എന്നെ കൊണ്ട് ആദ്യമായി വിശ്വസിച്ചത് അത് ഖദീജയാണ്. ഓ വാസത്തിനി ബിമാലിഹ ഹൈന ഹറമനിയ നാസ്, ജനങ്ങളൊക്കെ എനിക്ക് സമ്പത്തും മുതലും തരുന്നതിനെ തടഞ്ഞപ്പോൾ എനിക്ക് മുതൽ കൊണ്ട് എന്നെ സഹായിച്ചത് എന്റെ ഖദീജയാണ്. മാത്രമല്ല വറസഖനില്ലാഹു മിൻഹാ ബിൽ വലദ്, അല്ലാഹു തആല എനിക്ക് സന്താനങ്ങൾ നൽകിയതും ഖദീജയിൽ നിന്ന് മാത്രമാണ്. വലം യർസുഖനി മിൻ ഗൈരിഹാ, ഖദീജയല്ലാതെ വേറെ ആരിൽ നിന്നും അല്ലാഹു തആല എനിക്ക് സന്താനങ്ങൾ നൽകിയിട്ടില്ല എന്ന് മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് ഖദീജ ബീവിയെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വാചാലനാകുമായിരുന്നു എന്ന് ഹദീസിൽ കാണാം. ഒരുപാട് പ്രത്യേകതകൾ, ഒരുപാട് മഹത്വങ്ങൾ അല്ലാഹുവിൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബീവി ഖദീജ റളിയല്ലാഹു അൻഹക്ക് നൽകിയിട്ടുണ്ട്. അതിനുള്ള പ്രധാന കാരണം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ആദ്യമായി വിശ്വസിച്ച നാലാളുകളെ കൂട്ടത്തിൽ സ്ത്രീകളെ കൊണ്ട് ആദ്യമായി വിശ്വസിച്ചത് ബീവി ഖദീജ റളിയല്ലാഹു അൻഹയായിരുന്നു എന്ന് തന്നെയാണ്. മാത്രമല്ല മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികെ തങ്ങളുടെ അരികെ വരികയും എന്നിട്ട് ഇത് ഖദീജ ബീവി, ഇദാ ഖദ് അതത്, തങ്ങളുടെ അരികെ വരുന്നുണ്ട്. മഅഹാ ഇനാഉം ഫീഹി ഇദാമുൻ ഔ തുആമുൻ, നബിയെ പാത്രത്തിൽ എന്തോ ഭക്ഷണമോ എന്തോ സാധനമോ കൊണ്ടുവന്ന് അങ്ങയുടെ അരികെ ഖദീജ വരുന്നുണ്ട്. നബിയെ ഫൈദാഹിയ അതസ്ക, നബിയെ അങ്ങയുടെ അരികെ ഖദീജ വന്നാൽ ഫഖറാ അലൈഹസ്സലാം മിൻ റബ്ബിഹാ വമിന്നി, എന്റെയും അല്ലാഹുവിന്റെയും ഭാഗത്തുനിന്നുള്ള സലാം നബിയെ ഖദീജയോട് പറയണം എന്ന് മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞതായി മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മാത്രമല്ല വബശ്ശിർഹാ ബിബൈതിൻ ഫിൽ ജന്ന മിൻ ഖസബിൻ ലാ സഖബ ഫീഹി വലാ നസബ, നല്ല കൊട്ടാരത്തിനാലുള്ളതായ മുത്തിനാലുള്ളതായ ഒരു വീട് സ്വർഗത്തിൽ മഹദിക്ക് വേണ്ടി അള്ളാഹു തആല നൽകുന്നുണ്ട് എന്നുള്ള സന്തോഷ വാർത്തയും ഖദീജ ബീവിക്ക് നബിയെ അങ്ങ് നൽകണമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഓരോ ഭാര്യമാർക്കും അള്ളാഹു തആല പ്രത്യേകമായ സ്ഥാനങ്ങളാണ് നൽകിയിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യയായ സൈനബ ബീവി ആയാലും മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകളായ ഹഫ്സ ബീവിയെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവാഹം ചെയ്തിട്ടുണ്ട്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വ്യക്തമായി നാം നബിയുടെ ചരിത്രം മനസ്സിലാക്കുമ്പോൾ, നബിയുടെ ആ വിവാഹ ജീവിതങ്ങളൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ വിവാഹ ജീവിതം പൂർണ്ണമായും നൂറിൽ പൂർണ്ണമായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം ന്യായമായിരുന്നു, നീതിമായിരുന്നു, നീതിയുടെ ജീവിതമായിരുന്നു, സന്തോഷകരമായ ജീവിതമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഹഫ്സ ബീവി റളിയല്ലാഹു അൻഹാ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകളാണ്. ഹഫ്സ ബീവിയെ നാലാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് വിവാഹം ചെയ്യുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാലാമത്തെ ഭാര്യയായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹഫ്സ ബീവി വിവാഹം ചെയ്യുന്നത്. ഹഫ്സ ബീവിയുടെ ഭർത്താവ് വഫാത്തായപ്പോൾ, ഉഹദ് യുദ്ധത്തിൽ വെച്ച് മരണപ്പെട്ടപ്പോൾ, അതിൻ്റെ ഇദ്ദയും കഴിഞ്ഞപ്പോഴാണ് ആ അവസരത്തിലാണെങ്കിലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകളെ വിവാഹം ചെയ്തിരുന്ന മഹാന ഉസ്മാൻ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആദ്യ മകളെ വിവാഹം ചെയ്ത് റുഖിയ ബീവിയെ വിവാഹം ചെയ്ത് മഹദി വഫാത്തായ ആ സാഹചര്യമാണ്. ആ നേരത്താണ് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു തൻ്റെ മകളുടെ ഇദ്ദ കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവാഹം ചെയ്യുന്നതിന് മുമ്പ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ സമീപിക്കുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണെങ്കിലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സമപ്രായക്കാരനാണ്. അബൂബക്കർ സിദ്ദീഖ് തങ്ങളോട് പറഞ്ഞു, സിദ്ദീഖുൽ അക്ബർ, തങ്ങളെ എൻ്റെ മകളെ നിങ്ങൾ കല്യാണം കഴിക്കുമോ ആലോചിക്കാമോ?
അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, ഇല്ല, ഞാൻ തൽക്കാലം കല്യാണം കഴിക്കുന്നതിനെ പറ്റി ഞാൻ ചിന്തിക്കുന്നില്ല. രണ്ടാമതായി ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ അരികെ ചെല്ലുന്നു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാൻ ഇന്ന് കല്യാണം കഴിക്കാൻ എനിക്ക് താല്പര്യമില്ല. ഈ സങ്കടമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികെ പോയി മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നത്. അബൂബക്കർ തങ്ങളോടും ആവശ്യപ്പെട്ടു, ഉസ്മാൻ തങ്ങളോടും ആവശ്യപ്പെട്ടു, നബിയെ അവർ തിരസ്കരിച്ച് കളഞ്ഞു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമറുൽ ഫാറൂഖ് തങ്ങളോട് പറയുന്നത്, അല്ല, ഉമറുൽ ഫാറൂഖ് തങ്ങളെ ഹഫ്സ ബീവി റളിയല്ലാഹു അൻഹക്ക് ഉസ്മാൻ എന്നവരെക്കാൾ ഖൈറായ ഒരാളെ അല്ലാഹു തആല നൽകും. മാത്രമല്ല, ഉസ്മാൻ എന്നവർക്ക് ഹഫ്സയേക്കാൾ ഖൈറായ ഒരു സ്ത്രീയെയും അല്ലാഹു തആല നൽകുമെന്ന് മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയുണ്ടായി. അതുപോലെ തന്നെ നടക്കുകയും അതേ ഹഫ്സ ബീവിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉസ്മാൻ എന്നവരെക്കാൾ ഖൈറായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിവാഹം ചെയ്യുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രണ്ടാമത്തെ മകളായ ഉമ്മു കുൽസൂം എന്ന് പറയുന്ന നബിയുടെ മറ്റൊരു മകളെ ഹഫ്സയേക്കാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മകളായ ഉമ്മു കുൽസൂം എന്നവരെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വിവാഹം ചെയ്തു എന്നതാണ് ചരിത്രം. ഞാൻ പറഞ്ഞു വരുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ പ്രായം കുറഞ്ഞതിൻ്റെ പേരിൽ കല്യാണം കഴിക്കുന്നത് ഒരു പ്രത്യേകമായ കാര്യമായി കണ്ടിരുന്നില്ല. ആയിഷ ബീവിക്ക് ചെറിയ പ്രായത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കല്യാണം കഴിച്ചതിനെ ആക്ഷേപിക്കുന്നവർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ അത് സർവ്വസാധാരണയായിരുന്നു. ചെറിയ പ്രായത്തിലുള്ള ഒരുപാട് സ്ത്രീകളെ അന്ന് വലിയ പ്രായത്തിലുള്ളവർ കല്യാണം കഴിച്ച ഒരുപാട് ചരിത്ര സംഭവങ്ങൾ നമുക്ക് ഗ്രന്ഥങ്ങളിൽ മനസ്സിലാക്കാൻ സാധിക്കും. എൻ്റെ പ്രിയമുള്ളവരെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പത്നിമാർ, 9 പത്നിമാർ, 11 പത്നിമാർ, അല്ലെ, രണ്ടു പേര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതകാലത്ത് തന്നെ വഫാത്താവുകയും ബാക്കിയുള്ള 9 മഹദികളായ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട പത്നിമാർ അവർ ലോകത്തിന് മാതൃകയായി ജീവിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശേഷം നബിയിൽ നിന്നവർ പഠിച്ച ഒരുപാട് ഇൽമുകൾ, ഒരുപാട് വിജ്ഞാനങ്ങൾ സമുദായത്തിന് അവർ കൈമാറി. ഹിന്ദ് ബീവി റളിയല്ലാഹു അൻഹയാണെങ്കിലും, സൈനബ ബീവി റളിയല്ലാഹു അൻഹയാണെങ്കിലും, അതുപോലെ തന്നെ അബൂ സുഫിയാന്റെ പുത്രിയായ റംല ബീവിയാണെങ്കിലും, അതിന്റെ ശേഷം ഓരോ കാലത്തിനനുസരിച്ച് ആവശ്യത്തിനനുസരിച്ചായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിവാഹം ചെയ്തത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു റബ്ബു സുബ്ഹാനഹു വതആല ഈ മഹദികളെ കൂടെ സ്വർഗത്തിൽ കടക്കാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഇവരെ മാതൃകയാക്കി ജീവിക്കാൻ നമുക്കും നമ്മുടെ സഹോദര സഹോദരികൾക്കും അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.